Hello and welcome back to episode 3 of Appachi Cooks with me. Hello, Parnyodu. Hello. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്നൊരു ചീരക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചീരക്കറി എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ പരിസരത്തെല്ലാം വളരുന്ന ഒരു ചീരയാണ്. അപ്പോൾ ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്ക് ചീര വെച്ചാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം എനിക്ക് അന്ന് എനിക്ക് നമ്മൾക്ക് തോന്നിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പച്ച ചീര വെച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ കടയിൽ നമ്മൾ വെറുതെ യൂഷ്വലി വാങ്ങുന്ന പച്ച ചീരയാണ്. അല്ല, ദിസ് ഈസ് യൂഷ്വലി നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ ഈ കാട്ടിൽ പരിസരങ്ങളിലൊക്കെ വെറുതെ വളരുന്ന ഒരു തരം ചീരയാണ്. ഈ ചീരയ്ക്കും ആ ചീരയ്ക്കും വേറെ എന്ത് വ്യത്യാസമുള്ളത്? മറ്റേ ചീര നമ്മൾ നട്ടു വളർത്തുന്നത്, ഇത് താനേ വരുന്നത്. ഓക്കെ, മറ്റേ ചീര നമ്മൾ നട്ടു വളർത്തുന്നത്, ഇത് താനേ തനിയെ അവിടെ ഇവിടെയും കൂടിയൊക്കെ നടക്കുന്നത്. അപ്പം ഇത് നമുക്ക് അങ്ങനെ കടയിൽ പോയൊന്നും കിട്ടത്തില്ല. അപ്പം ഇതിപ്രാവശ്യം അപ്പച്ചി വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ ചീര അവിടെ ഉണ്ടോ എന്ന് നോക്കണം, ഉണ്ടെങ്കിൽ പറിച്ചിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യവശാൽ ഇത്ര കിട്ടി, ഇത്രയും കിട്ടി. ഭാഗ്യവശാൽ പോയപ്പോ ഇത്രയും ചീര, ഇത് വെറുതെ വളരുന്നതാ, എപ്പോഴും വരില്ല, ഇത് എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ഇത് ഇങ്ങനെ ഓരോ സമയത്ത് തനിയെ ഇങ്ങനെ വളർന്നു വരുന്നതാണ്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഭാഗ്യത്തിന് കിട്ടി. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഈ പച്ച ചീര വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നല്ല പുളിയൊക്കെ ഉള്ള നല്ലൊരു കറിയാണ്. അത് കഴിഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്, ചുട്ടരച്ച ചമ്മന്തി. അപ്പം ഇന്ന് വേറെ ഒന്നുമില്ല, ചോറ്, അതായത് വേറെ ഉണ്ടാവും, പക്ഷെ ഞാൻ ഇത് മാത്രമായിരിക്കും കഴിക്കുന്നത്. ചോറും ഈ കറിയും ചുട്ടരച്ച ചമ്മന്തിയും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും വരൂ, നമുക്ക് ആദ്യം ചീരക്കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത്? ചീരയുടെ തണ്ട് മുറ്റാത്ത തണ്ട് നോക്കി എടുക്കും. ഇല ഇങ്ങനെ ലീഫ് ഇങ്ങനെ രണ്ടായിട്ട് വലുതായിട്ടിടും. ഓക്കെ, ലീഫ് വേറെ തണ്ട് വേറെ ഒത്തിടാം. ലീഫും തണ്ടും കൂടി തന്നെ ഇടാം. ഒത്തിടാം. മുറ്റിയ തണ്ട് എടുക്കരുത്. മുറ്റിയ തണ്ട് എടുക്കരുത്, അത് മാത്രം മാറ്റണം. അതിന്റെ പൂവാണിത്, ഈ ചീരയുടെ പൂവാണിത്. ചീരയുടെ പൂവാണ്, അതെടുക്കരുത്, അതെടുക്കരുത്. അധികം വെള്ളം ഒഴിച്ചില്ല, കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ. കാരണം ഈ ചീര തന്നെ ഇതിൽ ഈ ചീരക്കുള്ളിൽ തന്നെ ഒത്തിരി വെള്ളമുണ്ട്. തക്കാളി വെള്ളം, സവാള വെള്ളം. ആ, തക്കാളി സവാളയിലും ഒക്കെ വെള്ളമുണ്ട്. അപ്പൊ ഈ ചീരയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെയ് അല്ല മാർച്ച് ഏപ്രിലൊക്കെ നല്ല സമ്മർ മന്ത്സ് കഴിഞ്ഞിട്ട് മഴ പെയ്യത്തില്ലേ, ആ മഴ പെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ കിളുത്ത് ഉണ്ടാകുന്നതാണ് ഈ ചീര. ഈ ചീരക്ക് പ്രത്യേകിച്ച് ഒരു പേരില്ല, പിന്നെ ചിലർ ഇതിനെ കുപ്പ ചീര എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വളർന്നുണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ കറി കറിയാണ്, പക്ഷെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കണ്ട. ഇപ്പൊ കാണിച്ചത്ര പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിൽ റെഡ് വറ്റൽമുളക് ഇടുന്നതും നല്ലൊരു ഭംഗിയാണ് ആക്ച്വലി കാണാൻ. പച്ച കളർ സാധനത്തിൽ ഇങ്ങനെ റെഡ് വറ്റൽമുളകൊക്കെ കിടക്കുന്ന പോലെ. അപ്പൊ ഇനി ഇതിനെ എന്താ ചെയ്യേണ്ടത്? കുക്കറടച്ച് ഒരു അഞ്ചോ ആറോ വിസിൽ കേക്കണം. ഇതാണ് ചോറിൻ്റെ മേലിൽ കൂടെ ഒഴിച്ച് കഴിക്കണം. ഇത് സൂപ്പായിട്ട് കുടിക്കാൻ പറ്റൂലേ, ഇത് ചോറിന് കറി, ചോറിന് വേണ്ടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ചീരക്കറി റെഡിയായ സന്തോഷത്തിൽ നമ്മൾ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം ആസ് യൂഷ്വൽ തേങ്ങ കുട്ടി 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 പീസസ് ആക്കിയിട്ട് അതിനെ ഒരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ 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 കയറ്റണം. അപ്പം അതെ, അത് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടും. ഇതിനെ നമ്മളിനി ചുടണം, അല്ലേ? അടുപ്പിൽ വെച്ച് ചുടണം. വരും, അടുപ്പിൽ വെച്ച് തേങ്ങ ചുടാം.
ചെറിയ ഉള്ളി ചുടുന്നത്, ഇഞ്ചി ചുടുന്നത്, മുളക്, മല്ലി ഇതൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് ഈ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ സ്മെല്ലും സ്പെഷ്യൽ ടേസ്റ്റും ഒക്കെ വരുന്നത്. നമ്മുടെ സാധാ ചമ്മന്തി ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ചുട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സ്ട്രാ സാധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഭയങ്കര അടിപൊളി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കരിഞ്ഞ ഭാഗം കത്തി വെച്ച് ഇങ്ങനെ എടുത്ത് കളയണം. കരിപ്പ് ആ കരിഞ്ഞ ഭാഗം കത്തി വെച്ച് ചുരണ്ടുമ്പോൾ ആ കറുപ്പങ്ങ് മാറും. മാറിയിട്ട് അതിനെ കഴുകിയെടുക്കണം. എല്ലാ സാധനങ്ങളും കരിഞ്ഞ തൊലി കളയുമ്പോൾ വെന്തതുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കളയാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ചുടുന്നത്? അത് ചുട്ടല്ലേ ചുട്ട ചമ്മന്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല, അപ്പൊ നമ്മൾ ഈ ചുടുമ്പോഴാണ് അതിന്റെ അകത്ത് വെള്ളം പോകുന്നത്. വെള്ളം പോകുന്നതും വെന്ത് കിട്ടും ഈ സാധനങ്ങളെല്ലാം. ആദ്യം തേങ്ങയാണ് അരക്കേണ്ടത്, കാരണം അതാണ് വലിയ വലിയ പീസായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തേങ്ങ അരക്കാം. അപ്പോൾ ചീരക്കറിയും റെഡി, ചമ്മന്തിയും റെഡി, ചോറും റെഡി. എനിക്ക് വിശന്നിട്ട് വയ്യ. ചീരക്കറി റെഡി, ചമ്മന്തി റെഡി, പ്ലേറ്റ് റെഡി. താങ്ക് യു, വെൽക്കം. ഓക്കേ, സോ വി കൻ ഈറ്റ്. സോ എക്സൈറ്റഡ്. സോ ഇന്നത്തെ ചീരയും അന്നത്തെ ചീരക്കറിയുടെയും പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇതൊരു വേറെ ടേസ്റ്റ്, അതൊരു വേറെ ടേസ്റ്റ്. പിന്നെ ഞാനൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. ഈ ചമ്മന്തി ഉണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ശരിക്കും ചമ്മന്തിയും ചോറും മാത്രം മതി നന്നായിട്ട് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇവ കുക്കിങ് എന്നെയോ ലേസി, ഒരു 15-20 മിനിറ്റ് എടുക്കും ഈ ചമ്മന്തി ആക്കാൻ. ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഈ ചീരക്കറിയും കൂടി ആകുമ്പോൾ പിന്നെ ഇറ്റ്സ് സോ യം. എനിക്ക് ഇങ്ങനത്തെ ഹെൽത്തി 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 ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റും ആണ്, ഭയങ്കര ലൈറ്റും ആണ്, ഭയങ്കര ഹെൽത്തി ആണ്.
എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് നല്ല ചുറ്റിനൊക്കെ നല്ല സമാധാനമായിരിക്കണം, കാരണം എനിക്ക് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കിങ്ങനെ അത് ഭയങ്കര റെലിഷ് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫുഡ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മൾ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു സാധനമായിരിക്കരുത്. ഫുഡ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമായിരിക്കണം. യു നോ, യു ഷുഡ് സെലിബ്രേറ്റ് ഫുഡ്, യു ഷുഡ് എൻജോയ് ഫുഡ്. ഞാനങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സാധനമാണ് ഫുഡ്. ആക്ച്വലി ഇനിയും കുറച്ചുകൂടി ചോറെടുത്ത് കഴിക്കണം എന്നുണ്ട്. പക്ഷെ വേണ്ട, കുറ്റബോധം തോന്നുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദി യമ്മിയസ്റ്റ് ലഞ്ചസ് ഐ ഹാഡ് ഇൻ എ വൈൽ. ഇറ്റ് വാസ് സോ യമ്മി ആൻഡ് ലൈറ്റ് ആൻഡ് യു നോ ഇറ്റ് ഫീൽ സോ ഹെൽത്തി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താണ്, പച്ച ചീരക്കറിയും ചുട്ടരച്ച ചമ്മന്തി. ഓക്കെ, അപ്പോൾ ഈ ചുട്ടരച്ച ചമ്മന്തി കഞ്ഞിയുടെ ഒക്കെ കൂടെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും പപ്പടമായിട്ട് കഴിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ചുട്ടരച്ച ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഐ ലവ് ഇറ്റ് ഗൈസ്. സോ എനിക്ക് മതിയായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പ്ലേറ്റ് നക്കി തുടച്ചൊക്കെ കഴിക്കാം. എനിവേസ്, telling you it's so yum, please try it out and come and tell me how you like it. ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. പിന്നെ ഈ ചീര നിങ്ങൾ എവിടെ പോയി ഒപ്പിക്കും എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ വളരുന്ന ചീരയാണ്. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് മറ്റേ സാധാരണ ചീര വെച്ച് ഉണ്ടാക്കാം, ഷുഡ് ബി ഓക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചീരക്കറിയും ചുട്ടരച്ച ചമ്മന്തിയും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം. ഓക്കെ.